ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക് ഫ്രൈൻ്റെ റെസിപ്പിയാണ് സോയ 65 എന്ന് നമുക്ക് പറയാം ഇതിനെ ഇപ്പോൾ സോയാബീൻ എടുത്തിട്ടുണ്ട് അത് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് പിഴിഞ്ഞെടുത്തതാണ് നമുക്ക് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതും കുറേ ടൈമൊന്നും വേണ്ട ഒരു കാൽ അരമണിക്കൂറൊക്കെ മതിയാ അധികം ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം സോയ ചങ്ക് ഫ്രൈ തയ്യാറാക്കാനായിട്ട് മസാല തയ്യാറാക്കണം എന്നിട്ട് വേണം അത് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് അപ്പം ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടിയും കൂടി എടുത്തോളൂ അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണമെന്നാണെങ്കിൽ അധികം മുളകൊന്നും ചേർക്കണ്ട കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ഒരു 1/2 ടീസ്പൂൺ മതി പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പേസ്റ്റായിട്ട് ഇട്ടാണെങ്കിൽ അങ്ങനെ ചേർത്തുള്ളൂ കേട്ടോ നമ്മളതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു 1 ടീസ്പൂൺ സോയാ സോസും ചേർക്കുന്നുണ്ട് അപ്പോൾ അത് 1 ടീസ്പൂൺ മതി കേട്ടോ അധികമൊന്നും വേണ്ട നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചിക്കൻ 65 ഒക്കെ തയ്യാറാക്കുന്ന ആ ഒരു മസാല ഉണ്ടെങ്കിൽ അതായാലും ചേർത്താൽ മതി നമ്മളിപ്പോൾ സാധാരണ വീട്ടിലൊക്കെ ആക്കുന്നത് കൊണ്ട് എൻ്റെ കയ്യിൽ അതൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ സാധാ ഗരം മസാല നമ്മൾ വീട്ടിലുണ്ടാക്കിയ സാധാ ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് അത് ചേർത്തോളൂ നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം ഞാനിപ്പോൾ വെള്ളം കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വിനീഗർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ വിനീഗർ ചേർത്തോളൂ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് ഈ ഒരു ഒന്ന് കലക്കിയെടുക്കാം ഇത് ഇതാ ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നമ്മൾ കലക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മൾ കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് വെച്ച സോയാ ചങ്ക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയണം അല്ലെങ്കിൽ അതിലുള്ള വെള്ളം നമ്മൾ ഈ ഒരു മസാല തയ്യാറാക്കി അതിലേക്ക് പിന്നിട്ട് അധികം വെള്ളമായി പോകും അത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു 1/2 മണിക്കൂർ വെക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു 1/2 മണിക്കൂറിന് ശേഷം നമ്മൾ സോയാ ചങ്ക്സ് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു 1/2 മണിക്കൂർ വെക്കുന്നുണ്ടെങ്കിൽ വെക്കാം അല്ലെങ്കിൽ 1/2 മണിക്കൂർ അങ്ങനെ വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകാൻ ശ്രദ്ധിക്കണം കേട്ടോ സോയ ചങ്ക്സ് ആയതുകൊണ്ട് എണ്ണ വലിച്ചെടുക്കാനും എണ്ണ കുടിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കാരണം മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഒരിക്കലാക്കാൻ പാടില്ല കേട്ടോ അപ്പം നല്ലൊരു തീയിലന്നെ ഇത് പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം ഇനി നിങ്ങൾക്കിത് നന്നായിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് പൊരിയണമെങ്കിൽ അതുപോലെ പൊരിച്ചെടുക്കുക അതല്ലാതെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതിയെങ്കിൽ അതുപോലെ ആയാലും ഒന്ന് പൊരിച്ചെടുത്താൽ മതി നമുക്ക് ഏത് രീതിയിലാണ് വേണമെന്നുള്ളത് അതുപോലെ പൊരിച്ചെടുക്കുക കേട്ടോ ഞാനിപ്പോൾ നന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ സോയ ചങ്ക്സ് ഒരു സൈഡ് നന്നായിട്ട് പൊരിയിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഓരോന്നായിട്ട് എന്തായാലും ഇതാക്കാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളിപ്പോൾ മീനൊന്നും ഇറച്ചി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ചോറിനെ പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് നല്ല വേറെ ഇപ്പോൾ അത്യാവശ്യം മീനിൻ്റെ അങ്ങനെയൊന്നും ആവശ്യമൊന്നുമില്ല
അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ ചിലപ്പോൾ ഇറച്ചി അങ്ങനെയൊക്കെയാണ് വിചാരിക്കുക ഇത് കണ്ടാൽ. രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വന്നാൽ നമുക്കത് എടുത്ത് വെക്കാം. ഞാനിപ്പോൾ ആ ഒരു പാനിൽ തന്നെ അതിൻ്റെ ഒരു നെയ്യിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാനതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ഉണക്കമുളകാണ്. നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നല്ല ഒരു എരിവാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി, സാധാ മുളക് പൊടി ചേർത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് സോസും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കിയിട്ട് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. അധികം കട്ടിയാൻ പാടില്ല, നമുക്ക് സോയ ചങ്ക്സ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം ഇത് ഉണ്ടാകാനായിട്ട്. നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോയ ചങ്ക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും. ഇത് നന്നായിട്ട് മിക്സ് ആവാനായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനത് കാണിക്കാൻ വിട്ടുപോയി, അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോയ ചങ്ക് ഫ്രൈ, നല്ല സോയ 65 റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. വെറുതെ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കഴിച്ചു പോകുമ്പോൾ ചോറിനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇടയ്ക്ക് മീനൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കാവുന്നത്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു.